കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന പരിശുദ്ധ അമ്മ നമുക്ക് വലിയൊരു മാധ്യസ്ഥമാണ്. തൻ്റെ പുത്രൻ്റെ പീഡ സഹനങ്ങളെ കണ്ടു നിൽക്കുമ്പോൾ ഒരു വേള ആ അമ്മ ചിന്തിച്ചിട്ടുണ്ടാകാം, ചിലപ്പോൾ ഒരത്ഭുതം സംഭവിക്കാം. തൻ്റെ മകൻ കുരിശിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ പറയും, ഇവിടെ എന്തെങ്കിലും നടക്കും എന്ന് അവളും മറ്റുള്ളവരെ പോലെ ഒരു നിമിഷം ചിന്തിച്ചിട്ടുണ്ടാകാം. എങ്കിലും അവളുടെ മനസ്സിലുണ്ട് ശിമയോൻ എന്ന മഹാത്മാവിൻ്റെ പ്രവചനം, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും. അങ്ങനെ തൻ്റെ പുത്രൻ്റെ ഒരു വാക്ക് ഈ പീഡാസഹന വേളയിൽ പ്രതീക്ഷിച്ച് നിൽക്കുന്ന അമ്മയുടെ മുൻപിലാണ് ഈശോ പറയുക, തൻ്റെ ശിഷ്യനെ കാണിച്ച്, ഇതാ നിന്റെ മകൻ. എന്നിട്ട് അമ്മയോട് പറയും, അമ്മേ ഇതാ നിന്റെ മകൻ എന്നും ആ ശിഷ്യനോട് പറയും, ഇതാ നിന്റെ അമ്മ എന്നും. ഇത് വലിയൊരു ബോധ്യങ്ങളിലേക്കാണ് പരിശുദ്ധ അമ്മയെ നിറക്കുക. എൻ്റെ ദൗത്യം ഇനിയും തീർന്നിട്ടില്ല, ഈ മക്കൾക്ക് ഈ ശിഷ്യർക്ക് ഞാൻ ഒരഭയമാകണം. അങ്ങനെ പരിശുദ്ധ അമ്മ വീണ്ടും നമുക്ക് അഭയവും കൂടും സങ്കേതവുമായി. കുരിശിലെ മൊഴി അവളെ വല്ലാതെ സ്വാധീനിച്ചു. നാമും ഇടയ്ക്ക് കുരിശിലേക്ക് നോക്കണം, പരിശുദ്ധ അമ്മയെ പോലെ ചിന്തിക്കണം, ക്രൂശിതൻ എന്നോട് എന്തെങ്കിലും പറയുമോ. ഈ ജപമാല മാസത്തിൽ അവൻ തീർച്ചയായും പറയും, ഇതാ നിൻ്റെ അമ്മ, ഈ അമ്മയെ വണങ്ങ്, ഈ അമ്മയിലൂടെ എന്നിലേക്ക് നീ നടന്നുവാ മകനെ മകളെ എന്ന് ക്രൂശിതൻ്റെ ആ ഒരു സ്വരം നമുക്ക് കേൾക്കാനാകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.